ഹലോ, മിയ ഫാമിംഗ് കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തൃശ്ശൂർ ജില്ലയിലെ അരിമ്പൂര് പഞ്ചായത്തിൽ വിശ്വനാഥൻ ചേട്ടൻ്റെ ആട് വളർത്തലിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയ്ക്ക് കിടക്കുന്ന മുന്നേറ്റ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമസ്കാരം. തൃശ്ശൂർ ജില്ലയിൽ അരിമ്പൂര് പഞ്ചായത്തിൽ ഉല്ലാസ് നഗർ വീട്. എന്തൊക്കെ തരം കൃഷികളാണ് വിശേഷം? എനിക്ക് പലതരം കൃഷികളും, പച്ചക്കറിയുടെ കൃഷികൾ, കൃഷി, നെല്ലിൻ്റെ കൃഷി. അതിൽ എൻ്റെ തൊഴിലെ സംബന്ധിച്ചിട്ട് മത്സ്യത്തൊഴിലാളിക്ക് പോകും. അത് കഴിഞ്ഞാൽ കൃഷിപ്പണിക്ക് ഇറങ്ങും. അത് കഴിഞ്ഞാൽ കിണർ പണിക്ക് പോകും. വേനൽക്കാലത്ത് കിണർ പണിക്ക് പോകും. ഇങ്ങനെ എല്ലാ സ്ഥാപനവും കൊണ്ടാക്കുന്ന വിശ്വനാഥനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ പണി ഇപ്പോൾ ഏലില്ല. കാരണം ആടിന് മേച്ച് നടക്കണം. ആട് കൃഷിയാണ്? ആട് കൃഷി. ആട് കൃഷി ആയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? അത് ചെറുപ്പത്തിൽ ആട് കൃഷി തന്നെയായിരുന്നു. എത്ര വർഷമായി? അതൊരു 10-15 കൊല്ലം ആട് കൃഷി നോക്കിയിട്ടുണ്ട്. 15 വർഷമായിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ആട് കൃഷി. ഇപ്പോൾ 10 വർഷമായിട്ട് ആട് കൃഷി ശരിയായിട്ട് കൊണ്ടുവക്കണം. സ്ഥിരമായിട്ട് എത്ര വർഷം മുന്നേ തുടങ്ങിയിട്ടുണ്ടാവും? ഞാൻ 30 കൊല്ലമായി. 30 വർഷമായി നമ്മളിവിടെ ഈ ഉല്ലാസ് നഗർ സ്ഥലത്ത്. അതില് 10 വർഷമായുള്ള ഇവിടെ ആട് കൃഷി ഇവിടെ തുടങ്ങിട്ട്. 10 വർഷമായി. അതിലടക്ക് ഇത് വേറെ ചില പണിക്ക് പോകണ ഒഴിവുള്ളപ്പോ ഇന്ന പണിക്ക് പോകും. ഇപ്പൊ ഇന്ന പണി എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റും നമുക്ക്. എല്ലാതരം പണികളും? എല്ലാതരം പണിയുണ്ട്. കിണർ വാർക്കാനോ കൊത്താനാ. സൈഡ് വരുമാനമായിട്ടാണ് അതന്നെ. ഇപ്പൊ ഇതേപ്പോ ഇനി ഇവിടുന്ന് പോണോ കൃഷി ഇറക്കിയതിൽ കൊയ്ത്ത് തുടങ്ങും ഒന്നാം തീയതി. അതിനെ പോണു. ഒരു 10 ദിവസം അതിന് പോണു. അത് കഴിഞ്ഞാൽ മഴ പെയ്താൽ നമ്മൾ മീൻ പിടിക്കാൻ പോണു. അപ്പൊ എന്തായാലും ഒരു വരുമാനം നമ്മൾക്ക് എപ്പം നോക്കിയാലും ഉണ്ട്. അങ്ങനെ ജീവിച്ചു പോണു. വിശേഷട്ടാ, ഈ ആട് വളർത്തല് ലാഭകരമാണോ? ഇത് നമ്മൾക്ക് എല്ലാം കൊണ്ടും ഇതിനെ ലാഭം തന്നെയാ. ഇപ്പൊ കണ്ടില്ലേ, നമ്മളൊരു കച്ചവടം കഴിഞ്ഞപ്പോ ഒരു സ്ഥാപനത്തിന് വന്ന് ചോദിച്ചപ്പോൾ എന്നെ വലക്കിട്ട് അപ്പം 1000 രൂപയുടെ പേശിച്ചപ്പോൾ ആൾ പോയ അല്ലേ. അപ്പം ഇതിങ്ങനെയൊക്കെ ഇനി ഒരു 2 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഇനി ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു 1/2 കൊല്ലം വേറെ ഇതുപോലെ ബുദ്ധിമുട്ട് വരുമ്പോൾ കൊടുക്കാൻ നമുക്ക് ഇതുമ്പോൾ ലാഭം ഉണ്ടാവും. ആ സ്ഥാനത്ത് ഇപ്പോൾ ഒരു പശുവിനെ വളർത്താൻ കിട്ടില്ല. പശുവിന് സമയം നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് എന്നുള്ള ഒരു ധാരണയായിട്ട് മുട്ടിയ നിലയ്ക്ക് നമുക്ക് ഒരു 10,000 രൂപ വേണം. ഇവരെ ഒരെണ്ണത്തര പിടിച്ചോട്ട് നമ്മൾ 10,000 രൂപ നടന്നു. ഇപ്പൊ അവരെ എനിക്ക് ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഒരു ജീവിത മാർഗം കഴിക്കാൻ പറ്റും. അവർ അവർ പിടിച്ചു വലിക്കണ്ട. എനിക്ക് ഞാൻ ഒന്ന് ഉപ്പാട് നടന്നാ മതി. ഇപ്പൊ നിങ്ങൾ അവിടെ വന്നപ്പോ എന്റെ ഒക്കെ മുറ്റത്തില്ല. അല്ലെങ്കിൽ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി പോണ്ട. അവര് എന്റെ നിറം കണ്ടാ മതി. അപ്പൊ അങ്ങനെയായിട്ട് നമ്മൾ കൊണ്ടുവക്കണം. അതിൽ അടക്കാൻ എല്ലാ പണിക്കും. ഇതിപ്പോ ഇതിനാള് മുളം മുറിക്കാൻ പോയോടെ. വിശേഷം, നമ്മുടെ വീട്ടില് ആടുകൾക്ക് എന്താണ് തീറ്റ കൊടുക്കുന്നത്? തീറ്റ കൊടുക്കാൻ ഇപ്പോ നമ്മള് ചോളതവള് മേടിക്കുന്നു. പൊടിയിലിട്ട് കഞ്ഞി വെച്ചിട്ട് കഞ്ഞും കഞ്ഞിയുള്ളതും കൂടി ചോളതോട് കൂട്ടി മുളയ്ക്ക് നിങ്ങൾ കൊടുക്കണം. വെള്ളമില്ലാണ്ട് ഇനി വൈകുന്നേരം പഴച്ച കൊടുക്കുള്ളൂ. ഇവിടുന്ന് തീറ്റ കഞ്ഞി വന്നപ്പോൾ വൈകുന്നേരം ലേശം പൊടി ഇട്ടിട്ട് കൊടുക്കുള്ളൂ. അവർ ഇതാകത്തിന് കാലത്ത് മര്യാദയ്ക്ക് തിന്നിട്ട് ബാക്കിനെ കണ്ട കണ്ടില്ലേ. കഞ്ഞിയും പിണ്ണാക്കും, പിണ്ണാക്ക് ഐറ്റംസ് അല്ല നമ്മൾ കൂടുതലും കൊടുക്കണം. ചോളത്തവിടും കഞ്ഞി വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ പിണ്ണാക്ക് കുറച്ച് ഈ കൊലറ്റ് മേടിക്കും. അത് വേറെ നമ്മൾ പാത്രത്തിൽ വെച്ച് കൊടുക്കുള്ളൂ. അത് വളരെ സരിയായിട്ട് അത് അത് കലക്കില്ല. അത് ഉണക്കാൻ നമ്മൾ മിച്ചറും കപ്പലും തിന്നല്ലേ. അവരായിട്ട് മണിയെടുത്ത് കഴിക്കും തിന്നണം. ബിശ്വാറിന്റെ വീട്ടിലെ ആടുകള്, യേശുവാറിന്റെ വീട്ടിലെ എല്ലാതരം ഫുഡുകളും കഴിച്ചിട്ടാണ് വളരുന്നത് ഞാൻ കേട്ടു. അതിനെ കുറിച്ചിട്ട് എന്താ പറയുന്നത് വിശേഷം? അതെ, ഞാൻ എന്ത് കഴിക്കണ്ട അവർക്ക് കൊടുന്ന് ഞാൻ കൊടുക്കും. ചോറായാലും മീൻ കൂട്ടാൻ വെച്ച് ചോറ് കൊടുത്താലും മുള്ളില്ലാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വെള്ളം ഒഴിക്കാണ്ട് അവർ തിന്നോളും. വെള്ളം ഒഴിച്ചാൽ അവർ തിന്നില്ല. ചോറ് ഒരു എണ്ണം കറി അത് ഏത് പണി ആട്ടങ്ങൾ തിന്നും. നിങ്ങൾ കൊടുത്തോ കഴിഞ്ഞ് സംശയം ഉണ്ടെങ്കിൽ. അങ്ങനെ ഒരു മുട്ടായി കഴിച്ചാൽ അവരെല്ലാവരും തിന്നും. ഒരു പാക്കറ്റ് കൊള്ളിപ്പേര് കഴിച്ചാൽ അവരെല്ലാവരും തിന്നും. കട്ടൻ ചായ കുടിക്കും.
അങ്ങനെയുള്ള സാധനമാണ് ഇപ്പം നിൽക്കണം. വളിച്ച കുടിക്കില്ല, വളിച്ച കഴിക്കില്ല, ആ ഇപ്പം നമ്മൾ വെള്ളം ബാക്കി വെച്ചു, ബാക്കി വെച്ച് വൈകുന്നേരം ബാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വെളിച്ച നമ്മൾക്ക് വളിക്കും, അത് കഴിക്കാൻ ബുദ്ധിമുട്ട് വരും. അതിന് അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ വെള്ളം ഇല്ലാണ്ട് കുറച്ച് കുറയ്ക്കും വറ്റിട്ട്, അപ്പം അതേ തിന്നോളൂ. അങ്ങനത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കണം. ബിഷാറിന്റെ വീട്ടിൽ ആട് വളർത്തല് മാത്രല്ല, മറ്റുള്ള കൃഷികൾ എന്തൊക്കെയുണ്ട് വേറെ? അവിടെ ചേരുണ്ട്, വെണ്ടയുണ്ട്, വഴുതിനുണ്ട്, വേപ്പിലുണ്ട്, പച്ചമുളകുണ്ട്, കായുണ്ട്. മുട്ടി നിലയ്ക്ക് നമുക്ക് എന്തെങ്കിലും കൂട്ടാൻ വയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടും നമ്മുടെ വീട്ടിലില്ല. ചുരുക്കം പറഞ്ഞാൽ അവനവന്റെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അവന്റെ വീട്ടിൽ തന്നെ കൃഷി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഉള്ള സ്ഥലത്ത് പത്ത് സെന്റ് തയ്യാണ്ടുണ്ട്. അതിനുള്ള സ്ഥലത്ത് എല്ലാ സ്ഥാപനവും ഉണ്ട്. വെള്ളം വരെ നമുക്ക് സമൃദ്ധിയും ഉണ്ട്. കിണറും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കണ്ടില്ലേ സെന്റിൽ തന്നെ എല്ലാ ആട് വളർത്തലും ഒക്കെ വീട്ടിൽ കൃഷികളും. ഇനി അതും പോട്ടെ, ഇനി വേണ്ടി വന്നാൽ ഒരു പേര പണിയുള്ള സ്ഥലവും ഉണ്ട്. നിങ്ങൾ കയറിയ സ്ഥലത്ത് ഇപ്പൊ ഇങ്ങനൊക്കെ നമ്മൾ കൊണ്ടുപോകണം. അതാണ്ട് നമുക്ക് അപ്പാപ്പുറത്തെ കാര്യം മാത്രം പോരാ. ചേട്ടന്റെ കയ്യില് നാടൻ ക്രോസ് ആടുകളാണോ? ഏതൊക്കെ തരം ആടുകളാണ്? ഞാൻ നാടൻ ആടിന് മേടിച്ചിട്ട് ക്രോസ് ചെയ്യുക, നമ്മുടെ കൊക്കാല കൊണ്ടിട്ട് കുത്തിയേക്കുക. അങ്ങനെയാണ് നമ്മളിവിടെ ഇവിടെ ആട്ടുംകുട്ടികളും ഉണ്ടാവുന്നതും കൊടുക്കുന്നതൊക്കെ. ഇതിപ്പോ കുറെ കൊറ്റിക്കുട്ടികൾ ചോദിച്ചിട്ടുണ്ടാവുന്നു ഈ ഇതിന്റെ, പക്ഷെ അക്കൊ കൊറ്റന്മാരെ നമ്മൾ ഒടുക്കി കൊടുക്കുക. ഇപ്പൊ ഇത്ര വർഷമായി വിശേഷം ആട് വളർത്തുന്നു പറഞ്ഞു, ഇതിന് ഇത്രയും വർഷത്തിന് ഇടയ്ക്കായിട്ട് നമ്മുടെ ആടുകൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുള്ള ഒരു ഇതുണ്ട്? അസുഖങ്ങള് ആടിനെ ഇതുവരെ വന്നിട്ടില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മാസം തോറും ഒരു മൂന്ന് മാസത്തുമ്പോ അവർക്ക് ഇറക്കിയുള്ള ഗുളി കൊടുക്കും. ഞാൻ ഇതുവരെ ആടിന് സംഭവിച്ചിട്ട് ഇല്ല എന്തെങ്കിലും. പിന്നെ എനിക്ക് 70 വയസ്സ് ആവാറായി, എനിക്കൊരു സംഭവമില്ല. ഞാൻ എപ്പോഴും സൂറിൻ്റെയും പേഷ്യൻ്റെ ഒന്നും കുത്തി വെച്ചില്ല, പരിശോധിക്കാൻ പോയിട്ടില്ല. എനിക്ക് രോഗമില്ല, 10-70 വയസ്സ് ആവാറായി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും